സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യുന്നത് ഒരു ഗ്രോ ബാഗ് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ നിറയ്ക്കാം എന്നുള്ളതാണ്. അത് ഈ വേനൽക്കാലത്ത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഗ്രോ ബാഗ് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് വെള്ളം വളരെ കുറച്ചും മണ്ണ് കുറച്ച് ഇങ്ങനെയൊക്കെ കൃഷി ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇതിപ്പം മാർച്ച് മാസമാണല്ലോ, അപ്പോൾ നമ്മൾ പലതരം കൃഷികൾ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റും. വെണ്ട, പയർ, പാവല്, വഴുതന, അങ്ങനെ പച്ചമുളക്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ നമുക്കിപ്പോൾ കൃഷി ചെയ്യാൻ പറ്റുന്ന സമയമാണ്. പക്ഷേ വെള്ളത്തിൻ്റെയൊക്കെ ദൗർലഭ്യം ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഞാൻ ഈ രീതിയിൽ കാണിക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വാഴപ്പിണ്ടിയാണ്, പിന്നെ കുറച്ച് കരികളെ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടിയാണ് ഞാൻ ഈ ഗ്രോ ബാഗ് മിക്സ് ചെയ്യാൻ പോകുന്നത്. ഈ വാഴപ്പിണ്ടി എന്ന് പറയുന്നത് വാട്ടർ നല്ലവണ്ണം വെള്ളത്തിൻ്റെ കണ്ടിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ അതിൽ പൊട്ടാസ്യത്തിൻ്റെ കലവറയാണ് ഈ വാഴപ്പിണ്ടി എന്ന് പറയുന്നത്. ചെടികൾ പെട്ടെന്ന് പൂക്കാനും കായ്ക്കാനും ഒക്കെ ഇത് വളരെ സഹായിക്കും. പിന്നെ നമ്മൾ ഗ്രോ ബാഗിൽ വെള്ളം നനയ്ക്കുമ്പം കുറച്ച് വെള്ളം മതി, അത് അബ്സോർബ് ചെയ്ത് വെച്ചോളും. അതിനുള്ള കഴിവുണ്ടല്ലോ ഈ വാഴപ്പിണ്ടിക്ക്, നനവും നിലനിർത്താൻ സഹായിക്കും. അങ്ങനെയൊക്കെയുള്ള ഉപകാരം ഉള്ളത് കൊണ്ടാണ്, ഗുണങ്ങളുള്ളതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഈ വാഴപ്പിണ്ടി നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കണം. ഇങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾക്ക് കൃഷിക്ക് ഉപയോഗിക്കാം. വാഴയുടെ ഇലകൾ ഉപയോഗിക്കാം, വാഴയുടെ കൂമ്പുകൾ, വാഴയുടെ വാഴയ്ക്കട തൊലി എല്ലാം പൊട്ടാസ്യത്തിൻ്റെ ഒരു കലവറയാണ് ഈ വാഴ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള വാഴപ്പിണ്ടി ഞാനിതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രോ ബാഗിലേക്ക് നിറച്ച് കൊടുക്കണം. ഇങ്ങനെ നിറയ്ക്കുമ്പോൾ നമുക്ക് മണ്ണ് കുറച്ച് യൂസ് ചെയ്താൽ മതിയായിരിക്കും. കുറച്ച് പോട്ടിംഗ് മിക്സ് മാത്രമേ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇതിന് ബാക്കി നമ്മൾ കരിയിലയും വാഴപ്പിണ്ടിയും കൂടിയാണ് നിറയ്ക്കുന്നത്. നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തേക്ക് കുറച്ച് കരിയിലയാണ് ഇടുന്നത്. ഇത്രയും കരിയില ഇട്ട് കഴിഞ്ഞേച്ച് ഇതുപോലെ ഒരു കുപ്പിയോ പൈപ്പോ എന്തെങ്കിലും റൗണ്ടിലുള്ള ഒരു സാധനം നമ്മൾ എടുക്കണം. ഇപ്പം ഞാനൊരു കുപ്പിയാണ്, രണ്ട് വശവും കട്ട് ചെയ്ത കുപ്പിയാണ്. അത് ഇങ്ങനെ ഞാൻ ഇതിലേക്ക് ഇറക്കി വയ്ക്കുക. ഇതിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മളിത് കുപ്പി ഇറക്കി വെക്കുക. അതിനുശേഷം ഇതിൻ്റെ ചുറ്റും നമുക്ക് വാഴപ്പിണ്ടി ഇട്ട് കൊടുക്കാം. കുപ്പി മാറിപ്പോകാതെ ഇതിൻ്റെ ചുറ്റും നമ്മൾ ഇത് ഫില്ല് ചെയ്യുക. അതിൻ്റെ അതിനുശേഷം കുറച്ച് കരിയില അതിൻ്റെ പുറത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കരിയില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ വാഴപ്പിണ്ടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ നിറച്ച് ഫില്ല് ചെയ്യുക. അപ്പം ഗ്രോ ബാഗ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഫില്ല് ചെയ്താൽ മതി നമ്മൾ. ഇത് മണ്ണ് കുറച്ച് പോലും യൂസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഉള്ളിൽ. ഇതിന് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പൊട്ടി മിക്സ് തയ്യാറാക്കാം. ഇത് ചാണകം, കുറച്ച് മണ്ണ്, ഉണക്ക ചാണകപ്പൊടിയും കുറച്ച് മണ്ണും, കുറച്ച് ചകിരിച്ചോറും, കുറച്ച് എല്ലുപൊടി, കുറച്ച് വേപ്പും പിണ്ണാക്ക്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് നിറയ്ക്കുന്നത്. ഇത് നമ്മൾ ഈ കുപ്പിക്കകത്തേക്കാണ് നമ്മൾ വാരി നിറയ്ക്കുന്നത്. ഇത്രയും മണ്ണിൻ്റെ ആവശ്യം നമുക്ക് വരുന്നുള്ളതിന് ഇതിനകം നിറയ്ക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ചെടി നടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ മണ്ണ് ഇതിനകത്ത് നിറയ്ക്കുന്നത്.
ചെയ്തു. അപ്പൊ നമുക്ക് ഈ കുപ്പി ഇത് ഇങ്ങോട്ട് മെല്ലെ ഇളക്കിയിട്ട് ഇത് പൊക്കിയെടുക്കണം. അപ്പൊ ഈ സെൻട്രലിനായിട്ട് ഈ മണ്ണുണ്ടാവും. നമുക്ക് ഇതിലാണ് നമുക്ക് ചെടി നടേണ്ടത്. നമുക്ക് അതിന് രോവാഗിലേക്ക് ഒരു വഴുതനയുടെ തൈയാണ് ഞാൻ നടാൻ ഉദ്ദേശിക്കുന്നത്. അത് ഞാനിവിടെ ഇങ്ങനെ പാകി നിർത്തിയിരുന്നതാണ്. അതിനെ ഞാനിങ്ങനെ പറിച്ചെടുക്കുക. വേറൊന്നും പൊട്ടിപ്പോകാതെ നമ്മളിത് പറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു ചെറിയ കുഴി, ഈ നടുക്ക് ഭാഗത്തായിട്ട് കുറച്ചൊരു ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് നട്ടുകൊടുക്കാം. ഇതിൻ്റെ വളർച്ച നല്ല വേഗത്തിലായിരിക്കും, നല്ല അടിപൊളിയായിട്ട് ഇത് വളരുകയും ചെയ്യും. പെട്ടെന്ന് പൂക്കുവാനും കായ്ക്കാനും ഇത് സഹായിക്കും. ഇങ്ങനെ നമ്മുടെ പോട്ടിങ്സ് അല്ല ഇങ്ങനെ ഈ ഗ്രോ ബാഗ് നിറച്ചത് കൊണ്ട് നമുക്ക് ബാക്കി വരുന്ന പോട്ടിങ്സ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നനച്ച് കൊടുക്കാം. ഇനി ഇത് തണലത്ത് രണ്ട് ദിവസം വെച്ചിട്ട് പിന്നെ മാറ്റി വെച്ചാൽ മതിയാവും. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ എല്ലാവരും ഒന്ന് കൃഷി ചെയ്ത് നോക്കണം. ഈ വേനൽക്കാലത്ത് നമുക്ക് ഈ സമയത്തൊക്കെ വെള്ളത്തിൻ്റെ കുറവുള്ള സമയമാണല്ലോ, എല്ലാവർക്കും ഒരുപോലത്തെ വെള്ളമൊന്നും കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് വെള്ളം വളരെ കുറച്ച് യൂസ് ചെയ്ത് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു രീതിയാണിത്. ഞാനിത് പരീക്ഷിച്ച് നോക്കിയതാണ് ഇതിന് മുന്നേ, എനിക്ക് സക്സസ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഉപകാരപ്രദമായിരിക്കും ഇത് ഇങ്ങനെ ചെയ്യുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ.